Welcome to mindblowingkids. മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാട്ടോ. നമുക്ക് വരികൾ കണ്ടെത്താം എന്നുള്ള പ്രവർത്തനം എഴുതാനുണ്ട്. അത് എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ കവിതയിലെ വരികളാണ് നമുക്ക് കണ്ടെത്തി എഴുതാനുള്ളത്. അതേതായിരിക്കും? അരികെയുള്ളൊരു പൊട്ടിലിരിക്കും, ആ പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരികെയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്ന് വിരണ്ടു. അപ്പോൾ അവരുടെ ഏകദേശം പിന്നെ ശരീരപ്രകൃതി ഒരുപോലെയാണ്, വലിയ ശരീരമാണ്, എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്നുള്ളതാണ് എന്ത് ഈ ഒരു വരികൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അടുത്തത് കാര്യം കാണാനായി പൂച്ചയെലിയെ പ്രശംസിക്കുന്ന വരികൾ. അതേതാണ്? വലയുടെ ചരട് കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ, എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതി വമ്പനതകം. അതായത് പിന്നെ ഇതൊക്കെ പുലിയേക്കാളും എലി വലിയതാണ് എന്ന് പൂച്ച പ്രശംസിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ വരിയിൽ പറയുന്നത്. അടുത്തത് എലിക്ക് പൂച്ചയെ രക്ഷിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് സൂചന ലഭിക്കുന്നത്. വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എലിക്ക്. അതെന്താണ്? അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്ന് വിരണ്ടു, ഉരിയാടാതെ മുഖം കാട്ടുന്നത് മുരുകുറി കണ്ടാൻ പൂച്ചയും അപ്പോൾ ഒന്നും മുരിയാടാതെ നിൽക്കുന്നത്. അപ്പോൾ അത് വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പൂച്ചയും എലിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് എഴുതാനുള്ളത്. അതായത് എലി ഇങ്ങനെ വരുന്ന സമയത്ത് പൂച്ച വലയിൽ കുരുങ്ങിക്കിടക്കുന്ന കണ്ടു. അപ്പോൾ പൂച്ച പറയാൻ, അയ്യോ എലിക്കുഞ്ഞാ ഓടിവാ, കെണിയിലായല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എലി ചോദിക്കുകയാണ്, കെണിയിലായല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ആയിക്കഴിഞ്ഞാൽ ഇത് പൂച്ച പറയുന്നതും ഇത് എലി പറയുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ച പറയാണ്, ഒന്ന് രക്ഷിക്കൂ എലിക്കുഞ്ഞാ എന്ന് പറയാണ്. അപ്പോൾ എലി ചോദിക്കുകയാണ്, എങ്ങനെ രക്ഷിക്കും, നീ എൻ്റെ ശത്രുവല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് പൂച്ച എലി എന്നുള്ളത് പിന്നെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു പൂച്ച എന്നും പൂച്ച പറയുന്നതാണ് ഒന്ന് രക്ഷിക്കൂ എന്നുള്ളത്, അതുപോലെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് എലി ചോദിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പൂച്ച പറയാണ്, ഞാനൊരിക്കലും നിന്നെ ശത്രുവല്ല, നിന്നെ രക്ഷിച്ചാലും നീ എന്നെ ഉപദ്രവിക്കല്ലേ. അപ്പോൾ പിന്നെ നിന്നെ രക്ഷിച്ചാലും നിന്നെ ഉപദ്രവിക്കില്ലേ എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ എന്ന് ചോദിക്കുന്നത് എലിയാണ് കേട്ടോ. പൂച്ച ഞാനൊരിക്കലും നിൻ്റെ ശത്രുവല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ എലിക്കുഞ്ഞൻ ചോദിക്കുകയാണ്, നിന്നെ രക്ഷിച്ചാലും നീ എന്നെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ എന്ന് ചോദിക്കാൻ. അപ്പോൾ പൂച്ച പറയാണ്, തീർച്ചയായും ഞാൻ ഉപദ്രവിക്കില്ല, തീർച്ചയായിട്ടും ഞാനൊന്നും ചെയ്യില്ല. അപ്പോൾ എലി പറയുകയാണ്, എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ പൂച്ച എന്താ പറഞ്ഞത്, നീ പുലിയേക്കാൾ വലിയവനല്ലേ, നീ വിചാരിച്ചാൽ നടക്കും, ഒന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താന്ന് കേണ് പറഞ്ഞപ്പോൾ എലി പറയുകയാണ്, ഓക്കെ ശരി, ഞാൻ വല മുറിക്കാമെന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ചിത്രം കണ്ടു അല്ലേ, വലയിലകപ്പെട്ട സിംഹം. എലി സഹായിച്ചിരിക്കുമോ ഈ ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കഥ നമുക്കെങ്ങനെ എഴുതാം? ഒരിക്കലൊരു സിംഹം കെണിയിലകപ്പെട്ടു, അതുവഴി വന്ന എലിയോട് സിംഹം സഹായം അഭ്യർത്ഥിച്ചു. നമുക്കിതിൻ്റെ ഹെഡിങ്ങായിട്ട് എലിയുടെ സഹായം എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, എലിയുടെ സഹായം എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ അവനെ രക്ഷപ്പെടുത്തിയാൽ ഇവൻ എന്നെ കൊല്ലുമെന്ന് എലി ചിന്തിച്ചു. സിംഹത്തോട് എലി ചത്ത പോലെ കിടക്കാൻ അപേക്ഷിച്ചു. ആളുകൾ വന്നപ്പോൾ സിംഹം ചത്തെന്നു കരുതി. കെണി തുറന്ന സിംഹം എഴുന്നേറ്റ് ഒറ്റ അലർച്ച, പേടിച്ച് മനുഷ്യർ ജീവനും കൊണ്ടോടി. അങ്ങനെ സിംഹം എലിയോട് തനിക്ക് ബുദ്ധി ഉപദേശിച്ചതിന് നന്ദി പറഞ്ഞു. അവർ പിന്നീട് നല്ല കൂട്ടുകാരായി ജീവിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ ഇങ്ങനെ ഈ കഥ നിങ്ങൾക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം. ഇനിതാ ഈ കാണുന്നൊരു ചിത്രത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു അടിക്കുറിപ്പ് എഴുതണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, അവർ ചർച്ചയിലാണ്, നിഗൂഢമായ ചർച്ച, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് ചിന്തയിലാണെന്ന് എഴുതാം. അവർ ചിന്തയിലാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ അടിക്കുറിപ്പ് എഴുതുക കേട്ടോ. അവർ ചിന്തയിലാണ്, നിഗൂഢമായ ചിന്ത എന്ന് കൂട്ടി മാറ്റി ചേർത്ത് എഴുതാം. ചിന്ത ആലോചിക്കുക എന്നാണ് അല്ലേ. നമ്മൾ സാധാരണ കൈയും കെട്ടി ബാക്കിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നവർ സാധാരണ ചിന്തിക്കുക എന്നുള്ള അർത്ഥം മെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വർക്ക്ഷീറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ്സ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.